നമുക്ക് ഈ പോട്ടിനെ ജൂട്ടിൻ്റെ ത്രെഡ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ ജൂട്ടിൻ്റെ ത്രെഡാണിത്. ഇതുപോലെ നമുക്ക് ത്രെഡ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഒത്തിരി കളേഴ്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നോക്കി നമുക്കത് സെലക്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണിത്. നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇത് വെച്ച് ചെയ്ത് ഇതുപോലെയുള്ള പീസുകൾ നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ ഇത് ചെയ്ത് കുറച്ച് ഉണ്ടാക്കി ഇട്ടതിന് ശേഷം നമുക്ക് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഈ ജൂട്ടിൻ്റെ ത്രെഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെവിക്കോൾ എടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് പശ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളതിനെ ഇന്നിങ്ങനെ പതുക്കെ ചുറ്റിയെടുക്കണം. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് വേണ്ട ഇതുപോലെ ചുറ്റി പിടിക്കാൻ പറ്റും. പെട്ടെന്ന് സ്റ്റിക്കായിക്കോളും, കാരണം ജൂട്ടിൻ്റെ ത്രെഡായതുകൊണ്ട് നമുക്ക് സ്റ്റിക്കാവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ ത്രെഡ് ഇപ്പം നൈലോൺ നൈലക്സ് മിക്സ് ഒക്കെ ആവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ ഓരോ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ ഇട്ടിട്ട് കൊടുക്കണം. ഫെവിക്കോൾ ഇട്ട് കൊടുത്തും കൊണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവരണം. ഇനി ചുറ്റുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തി പരത്തി കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇത് അവിടെ അവിടെ ആയിട്ട് കയറിപ്പോവും. അതങ്ങനെ കയറി നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മുകളിൽ ഒരു ത്രെഡിൻ്റെ മുകളിൽ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ സാധാരണ എടുത്താൽ മതി. ഞാൻ ഇത്രയും ചുറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഗ്ലൂ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് സമയമെടുക്കും. ഇതുപോലെ പീസുകൾ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾക്ക് എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ ഇപ്പോൾ ടി വിയൊക്കെ കാണുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കാനേ ഉള്ളൂ. ഇത് ചുറ്റി 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 ആവശ്യത്തിന് വെച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു പോട്ടിലേക്ക് എത്തണം വേണം എന്നുള്ളത് നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക. ഇപ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ ചുറ്റണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചെറുതും വലുതാക്കി വേണമെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടംപോലെ ചെയ്യാം നമുക്ക്. നമുക്കിതുപോലെ നമുക്ക് ആവശ്യത്തിന് റൗണ്ട് ചുറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് തുമ്പത്തേക്ക് ശകലം കൂടി കഷിയിട്ടിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാം. ഇതുപോലെ പീസുകൾ ഉണ്ടാക്കി നമുക്ക് മാറ്റി 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 വയ്ക്കാം. ഇപ്പോൾ ഇതുകൊണ്ട് പീസുകൾ ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഈ പീസുകൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒട്ടിക്കാൻ തുടങ്ങാം. ഇത് പോട്ടിൽ ഞാൻ ഡിസ്റ്റംബറൊക്കെ അടിച്ച് സാൻഡ് പേപ്പർ പിടിച്ചിട്ട് ഇതിനെ ബ്ലാക്ക് ഫാബ്രിക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പീസുകൾ. ഇതിനെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഫെവിക്കോൾ തന്നെ മതി. ഫെവിക്കോൾ തേച്ചിട്ട് ഫെവിക്കോൾ നമ്മൾ ഇതിലേക്ക് തേച്ചിട്ട് ഇത് ബ്രഷ് കൊണ്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് ആവശ്യത്തിന് ഇടണം. നന്നായിട്ട് ഫെവിക്കോൾ ഇടണം. പിന്നെ അത് സ്റ്റിക്കാവില്ല. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ത്രെഡ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എത്രയും കയറുന്നുണ്ടെങ്കിലും ഇത് വളഞ്ഞോളും. ഇപ്പോൾ നമ്മൾ കുറച്ച് റൗണ്ട് കൂട്ടിയെടുത്താലും ഒരു കുഴപ്പമില്ല. നന്നായിട്ട് നമുക്ക് വളച്ചിങ്ങനെ നല്ലോണം സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എങ്ങനെയാലും ഇത് സ്റ്റിഫായിട്ട് നമ്മൾ ഒട്ടിക്കുന്നതെന്ന് മാത്രമല്ല, പക്ഷേ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിനെ വളച്ചൊട്ടിക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് പല പല സ്ഥലത്തായിട്ട് അതിനെ ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം നോക്കിയിട്ട് പിന്നെ പല കളേഴ്സ് നമുക്ക് കളേഴ്സ് ഒരു കളർ തന്നെ മതി. ഇനി അങ്ങനെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു പോട്ടിൻ്റെ ഒരു കളർ അടിച്ചിട്ട് വേറെ ഒറ്റ കളർ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പല കളർ ഒട്ടിച്ചു കൊടുക്കാം. അടുത്ത പീസിനെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോ പീസുകളും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനെല്ലാം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിന് തന്നെ സ്റ്റിക്ക് ചെയ്യാം. പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടി വരുന്നത് നമുക്ക് അധികം സമയമൊന്നും എടുക്കില്ല അത് ചെയ്യാനായിട്ട്. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 3D ഔട്ട്ലൈനർ ഗ്ലിറ്റർ സിൽവറാണ് ഇതിനെടുത്തേക്കണം. അപ്പോൾ സിൽവർ ഗ്ലിറ്റർ തന്നെ ഒത്തിരി കളേഴ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ മൾട്ടി കളർ ആയതുകൊണ്ട് ഞാൻ സിൽവർ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ എല്ലാത്തിനും അതൊരുപോലെ വയ്ക്കണം. അല്ലെങ്കിൽ നമുക്ക് ഓരോ കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ കിട്ടും. നമുക്ക് സെയിം കളർ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ശരിക്കും വന്ന് ഇങ്ങനെ കയ്യിലേക്ക് തന്നെ എടുത്തിട്ട് നമുക്ക് വിരലിലേക്ക് തന്നെ ഇങ്ങനെ എടുക്കാം. ഇതുപോലെ എടുക്കാം. എടുത്തിട്ട് നമുക്ക് പത്തൊക്കെ ഇതിൽ ഇങ്ങനെ തൂത്ത് കൊടുക്കാം. അപ്പോൾ പോട്ടിലാവാണ്ട് അല്ല പോട്ടിലാവാതെ സൂക്ഷിച്ച് നമ്മളിങ്ങനെ തൂത്ത് കൊടുക്കണം.
ഓരോ പീസിലും അങ്ങനെ പ്രാവശ്യം മതി. അധികം ആവണ്ട, അധികം ആയി കഴിഞ്ഞാൽ പിന്നെ അത്ര ഭംഗി വരില്ല നമുക്ക് മുഴുവനവിടെ ഗ്ലിറ്റർ. ഇപ്പൊ ഇത് തൂക്കുമ്പോൾ തന്നെ നിറഞ്ഞ പോലെ തോന്നിയാലും അത് ഡ്രൈ ആകുമ്പോഴത്തേക്കും ആ ഗ്ലിറ്റർ പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ബാക്കി അതൊന്ന് ട്രാൻസ്പെറന്റ് ആയി പോയിക്കോളും. ഇതുപോലെ എല്ലാത്തിനും തൂത്ത് കൊടുക്കണം. കുറേശ്ശെ കുറേശ്ശെ എടുത്താൽ ചെയ്യാവോ, ഇഞ്ചി ഒത്തിരി എടുക്കുമ്പോഴാണ് ഒരു പീസിലേക്ക് ഒത്തിരി ആയി പോകുന്നത്. കുറേശ്ശെ എടുത്ത് ചെയ്യാം. പീസിലേക്ക് മാത്രം സൂക്ഷിച്ച് കൊടുത്താൽ മതി, പോട്ടിലോട്ട് ആവണ്ട. കാരണം പോട്ടിലും കൂടെ ആയി കഴിയുമ്പോൾ അതിൻ്റെ ആ ഭംഗിയങ്ങ് പോകും. മാത്രം മതി. എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ക്ലിയർ വാണിഷ് ഒക്കെ അടിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു ക്ലിയർ വാണിഷ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാനുള്ള എളുപ്പം ഉണ്ടാവും, ഒന്നും പറ്റില്ല വാഷ് ചെയ്ത് കഴിഞ്ഞാലും. ഉടനെ വാഷ് ചെയ്യണ കാര്യമല്ല, ഒരു വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്ത് വീണ്ടും ക്ലിയർ വാണിഷ് ഒക്കെ അടിച്ച് കഴിയുമ്പോൾ കുത്തം പോലെ തന്നെ ഇരുന്നോളൂ. ഇതെല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാമല്ലോ, കാരണം വളരെ ഈസിയാണ്. നമുക്ക് ആ ജൂട്ട് ത്രെഡ് ഒന്ന് ചുറ്റുന്ന ഒരു സമയം എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് സ്റ്റിക്കാവും, പിന്നെ ഒന്ന് ഗ്ലിറ്റർ അടിക്കുക, ക്ലിയർ വാണിഷ് അടിക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വർക്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.